പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഏറെ ജോലി സാധ്യതയുള്ള ഒരു ഗംഭീര കോഴ്സിനെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഏതൊരു ഒക്കേഷനും ഏതൊരു ഫംഗ്ഷൻ നടത്തുമ്പോഴും നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ് ഇവന്റ് മാനേജ്മെന്റ്. എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ എല്ലാം ശാസ്ത്രീയമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഒരു അല്പ ജ്ഞാനത്തോടുകൂടി കുറച്ചു മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഈ പരിപാടികൾ വളരെ ശാസ്ത്രീയമായി നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ, വളരെ ഉയർന്ന ലെവലിൽ സയന്റിഫിക്കായി നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ ഏറെ തൊഴിൽ സാധ്യതയുണ്ട്. ഇന്ത്യക്കകത്ത് പല സംസ്ഥാനങ്ങളിൽ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഉയരത്തിൽ ചിന്തിക്കുന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, ഈ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾ അവർ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകളുടെ ഗാംഭീര്യം അനുസരിച്ച് വിദേശത്ത് ജോലി സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്ന് ഈ വീഡിയോ പൂർണ്ണമായി വാച്ച് ചെയ്താൽ താങ്കൾക്ക് മനസ്സിലാവും. സാധാരണഗതിയിൽ SSLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, എവിടെയെങ്കിലും ജോലിക്ക് പോവുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത്. നമ്മൾ ഒരു ഡിഗ്രി ചെയ്യുക എന്നിട്ടും കുറെ കാലം വെറുതെ ഇരിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ മലയാളികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും, ഇപ്പോൾ നിങ്ങൾ ഇവന്റ് മാനേജ്മെന്റ് മേഖലയിൽ അടക്കം മറ്റെല്ലാ മേഖലയിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും, നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രിയോ PGയോ ചെയ്തുകൊണ്ടിരിക്കുന്ന അഭ്യസ്തവിദ്യനായ ഒരു വ്യക്തി, +2 കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്, കുറച്ച് തന്റേടമുണ്ട്, നല്ല ജോലി ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ താങ്കൾക്ക് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും ഡിപ്ലോമ ഇൻ ഇവന്റ് മാനേജ്മെന്റ്. ആധികാരികമായി ഈ വീഡിയോയെ പറ്റി ഞാൻ താങ്കൾക്ക് ഈ വിശദീകരണം നൽകുന്നു. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. വെൽക്കം ടു M Notes. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ കോഴ്സ് നൽകുന്നതിനു മുമ്പ് 25 സുപ്രധാനമായ സംഗതികൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഇപ്പോൾ എല്ലാവർക്കും സുപ്രധാനമായ 4 സംഗതികൾ, 4 പുതിയ ഓർഡറുകൾ, ഗൈഡ് ലൈനുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിലൊന്ന്, നമ്മൾ face-to-face ഒരു കോളേജിൽ ഒരു PG ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, ഒരു ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, മറ്റൊരു ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിലും ശരി, എഞ്ചിനീയറിംഗ് ചെയ്യുകയാണെങ്കിലും, മെഡിസിൻ ചെയ്യുകയാണെങ്കിലും, ലോ ചെയ്യുകയാണെങ്കിലും, ഏത് കോഴ്സ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒപ്പം തന്നെ മറ്റൊരു PGയോ ഡിഗ്രിയോ ഡിപ്ലോമയോ അഡ്വാൻസ്ഡ് ഡിപ്ലോമയോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമയോ ഏത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരേ സമയത്ത് തന്നെ 2 കോഴ്സുകൾ ചെയ്യാൻ UGC നമുക്ക് അനുവാദം നൽകുന്നു. അതിന്റെ അർത്ഥം എന്താണ്? സത്യത്തിൽ അൺലിമിറ്റഡ് വാണ്ട് ആണ്, ലിമിറ്റഡ് റിസോഴ്സസ് ആണ്, വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കുറവാണ് ഉള്ളത്, മനുഷ്യ വിഭവവും കുറവാണ്, പക്ഷെ അനുസ്യൂതമായ അനന്തമായ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സോ ഇത്തരത്തിൽ ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുള്ള, ശാസ്ത്രീയമായി പഠനം പൂർത്തിയാക്കിയിട്ടുള്ള വ്യക്തികൾ വളരെ 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 കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾക്ക് ഒന്നിനും ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. പറയുന്നത് ഞാനല്ല, UGC ആണ്, കേരള ഗവൺമെന്റ് ആണ്. കേരള ഗവൺമെന്റിന്റെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുള്ള നോംസ് ഗൈഡ് ലൈൻസ് റിലേറ്റിംഗ് ടു ഇക്വലൻസി റിക്കഗ്നിഷൻ ഓഫ് അക്കാഡമിക് പ്രോഗ്രാംസ് ഓർ ഏരിയ ഓഫ് സ്റ്റഡീസ് ആൻഡ് നോമൻക്ലേച്ചർ ആൻഡ് ഡിഗ്രീസ് ഓഫ് അതർ യൂണിവേഴ്സിറ്റീസ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് നോംസില് നോ ഇക്വലൻസി നീഡഡ്. Government has examined the matter in detail and are pleased to approve the following norms and conditions, guidelines relating to equivalency recognitions of academic areas. All the universities, higher education agencies and employers shall recognize the degrees awarded by National Institute. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അടക്കമുള്ള നാഷണൽ യൂണിവേഴ്സിറ്റികൾക്ക് എല്ലാം തന്നെ ഇക്വലൻസി കൊടുക്കേണ്ടതാണ്
എന്നാൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ് കേരള ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും യു ജി സിയും എല്ലാം പറയുന്നത്. അതുപോലെ തന്നെ ഗൈഡ്ലൈൻസ് ഫോർ പർസ്യൂയിങ് ടു അക്കാഡമിക് പ്രോഗ്രാംസ് എന്നുള്ളത് ഞാൻ നേരത്തെ താങ്കൾക്ക് പറഞ്ഞു. ഒരേ സമയം തന്നെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 നടപ്പിലാക്കുന്നത്, പൂർണ്ണമായി നടപ്പിലാക്കുന്നത് 2030 മുതൽ 2040 വരെ. ഏറെ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളിലൂടെ നല്ല അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് നേടിയ വ്യക്തികളായി താങ്കൾ മാറുക. ഇപ്പോൾ തന്നെ താങ്കൾ ഈ കോഴ്സിനെ ജോയിൻ ചെയ്യുക. A student can pursue two full-time academic programs, whether he is doing that face-to-face mode or open and distance learning mode. എങ്ങനെ ചെയ്യുകയാണെങ്കിലും അവർക്ക് രണ്ട് പ്രോഗ്രാം വേണമെങ്കിൽ ചെയ്യാം, നിർബന്ധമായും താങ്കൾക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ള ഒരു സന്ദേശ വർത്തമാനമാണ്. PhD ഒഴികെ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങൾക്കും എല്ലാ കോഴ്സുകൾക്കും എല്ലാ പ്രോഗ്രാമുകൾക്കും രണ്ട് പ്രോഗ്രാം ഒരേ സമയത്ത് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷകരമായ ഒരു സംഗതിയാണ്. മാത്രമല്ല കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മറ്റു പല യൂണിവേഴ്സിറ്റികളും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിൽ നൽകിയിട്ടുള്ള ഗൈഡ് ലൈനുകൾ, കേരള അസംബ്ലി നൽകിയിട്ടുള്ള ഗൈഡ് ലൈനുകൾ, മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ്, NEP 2020 കരിക്കുളം ഫ്രെയിം വർക്ക്, ഇതെല്ലാം തന്നെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് വളരെ വിശ്വാസത്തോടുകൂടി ഈ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ പ്രോഗ്രാമിന്റെ ഡിപ്ലോമ ഇൻ ഇവന്റ് മാനേജ്മെന്റ് പ്രോഗ്രാമിന്റെ തത്വം, അതിന്റെ കരിക്കുലർ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ എലിജിബിലിറ്റീസ്, അതിനുള്ള സാധ്യതകൾ എന്തൊക്കെ എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒപ്പം തന്നെ അതിൽ ഏതൊക്കെ പേപ്പറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതും ഞാൻ പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ടവരെ, താങ്കൾ 12ാം ക്ലാസ് അഥവാ +2 കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അത് ഏത് ലെവലിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, NIOS +2 ആയിക്കോട്ടെ, കേരള ഗവൺമെന്റ് +2 ആയിക്കോട്ടെ, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ, ITI ആയിക്കോട്ടെ, പോളിടെക്നിക് ആയിക്കോട്ടെ, 10ാം ക്ലാസ്സിന് ശേഷം 2 വർഷം ഔദ്യോഗിക കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന കോഴ്സാണ് ഇത്. ഇതിൽ ബേസിക്സ് ഓഫ് ഇവന്റ് മാനേജ്മെന്റ് അടിത്തറ, അടിസ്ഥാന തത്വങ്ങൾ വളരെ ഭംഗിയായി മനസ്സിലാക്കി തരുന്നു. ഒപ്പം തന്നെ ഒരു ഇവന്റ് എങ്ങനെയാണ് പ്ലാനിങ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് കോർഡിനേഷൻ നടത്തേണ്ടത്, അത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് പ്രൊമോഷൻ നടത്തേണ്ടത്, അത് എങ്ങനെയാണ് ഫിനാൻസിങ് നടത്തേണ്ടത്, അത് എങ്ങനെയാണ് അക്കൗണ്ടിങ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രാക്ടിക്കലോടുകൂടി, ഇന്റേൺഷിപ്പോടുകൂടിയിട്ട് താങ്കൾക്ക്, അതായത് നമ്മൾ MBBS കഴിഞ്ഞ ഒരു ഡോക്ടർ, അതുപോലെ തന്നെ ഒരു എഞ്ചിനീയർ, അവരെല്ലാവരുമാണ് ഇന്റേൺഷിപ്പ് ചെയ്യുക. 1 കൊല്ലത്തെ നിർബന്ധിത സേവനം, അതുപോലെ ഇവിടെ 2 മാസത്തെ നിർബന്ധിത സേവനത്തിലൂടെ താങ്കൾക്ക് തൊഴിൽ പരിശീലനം നൽകുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്നത്. ഒരു ഇവന്റ് എങ്ങനെ സംഘടിപ്പിക്കാം, ഇവന്റ് മാനേജ്മെന്റിന്റെ അടിത്തറ എന്താണ്, അതുപോലെ തന്നെ അത് പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെ, സംഘടിപ്പിക്കേണ്ടത് എങ്ങനെ, നിയന്ത്രിക്കേണ്ടത് എങ്ങനെ, മാർക്കറ്റിംഗ് നടത്തേണ്ടത് എങ്ങനെ, അത് വിപുലപ്പെടുത്തി പ്രൊമോഷൻ നടത്തേണ്ടത് എങ്ങനെ, അതിന് സാമ്പത്തികമായും മറ്റു രൂപത്തിൽ അക്കൗണ്ടിംഗ് ചെയ്യേണ്ട എങ്ങനെയാണ്, ഓഡിറ്റിംഗ് നടത്തേണ്ടത് എങ്ങനെയാണ് എന്നുള്ള വിശദീകരിച്ചുള്ള പഠന ചേരുവകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് കൃത്യമായി മനസ്സിലാക്കുക. ഒരു ഇവന്റ് എന്ന് പറയുന്നത്, ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അത് എങ്ങനെ ഉണ്ടാക്കാം, അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, അതിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളത് വളരെ മനോഹരമായ എക്സ്പീരിയൻസുകളിലൂടെ, അതും ബിസിനസ് ഓഫ് എക്സ്പീരിയൻസസ്, നമുക്ക് ഒരു കച്ചവട രൂപത്തിൽ തന്നെ വാണിജ്യവൽക്കരിക്കുന്ന രൂപത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമുക്ക് നൽകുന്നത്. നെസസറി നോളജും അതിനാവശ്യമായിട്ടുള്ള നൈപുണികളും കഴിവുകളും നമുക്ക് നൽകി ബിസിനസ് ഡെവലപ്മെന്റ് എങ്ങനെ ഉണ്ടാക്കാം, ബിസിനസ് റിലേഷൻഷിപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അത് എങ്ങനെ പണസമ്പാദ്യം എങ്ങനെ റൈസ് ചെയ്യാം, അത്തരത്തിലുള്ള ഇവന്റ് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്യാതറിങ് എങ്ങനെ സംഘടിപ്പിക്കാം, ഫെസ്റ്റിവൽസ് എങ്ങനെ സംഘടിപ്പിക്കാം, മേളകൾ എങ്ങനെ സംഘടിപ്പിക്കാം, പരേഡുകൾ എങ്ങനെ സംഭവിക്കാം, അങ്ങനെ കൾച്ചറൽ ഇവന്റ്സ്, സോഷ്യോ കൾച്ചർ
കൾച്ചറൽ ഇവന്റ്സുകൾ ലാർജർ സ്കെയിലും ഡ്രമാറ്റിക് സ്കെയിലും തീം ബേസ്ഡ് ലെവലിലും എങ്ങനെ സംഘടിപ്പിക്കാം, മീറ്റിങ്ങുകൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, ഇൻസെന്റീവ്സ് എങ്ങനെ സംഘടിപ്പിക്കാം, കോൺഫറൻസസ്, എക്സിബിഷൻസ്, MICE, ആക്ടിവേഷൻ, ബ്രാൻഡ് പ്രൊമോഷൻ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, മാനേജ്ഡ് ഇവന്റ്സ്, റൂറൽ ആൻഡ് റൂറൽ ഇവന്റ്സ്, സ്പോർട്സ്, എന്റർടൈൻമെന്റ്, ഫണ്ട് റൈസിംഗ് ഇവന്റ്സ്, അങ്ങനെ ഒരുപാട് ഇവന്റുമായി ബന്ധപ്പെട്ട, ഫംഗ്ഷനുകളുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനുകൾ ഇവന്റുകൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിന് ശാസ്ത്രീയമായി നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കോഴ്സ്. പ്ലസ് ടു പാസ്സായ ഏതൊരു വ്യക്തിക്കും വളരെ സരളമായ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന കോഴ്സാണ്. ഇതിൽ പഠിക്കാനുള്ള വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ മൊത്തം 7 പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത്. 32 ക്രെഡിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ബേസിക് ഓഫ് ഇവന്റ് മാനേജ്മെന്റ്, ഇവന്റ് പ്ലാനിങ്, ഇവന്റ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ, ഇവന്റ് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ, ഇവന്റ് ഫിനാൻസിങ് ആൻഡ് അക്കൗണ്ടിങ്, ഇന്റേൺഷിപ്പ്, പ്രാക്ടിക്കം എന്നുള്ള 32 ക്രെഡിറ്റിലൂടെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മനോഹരമായ ഒരു തൊഴിൽ ശാക്തീകരണ പരിപാടിയാണ് ഡിപ്ലോമ ഇൻ ഇവന്റ് മാനേജ്മെന്റ് എന്ന് മനസ്സിലാക്കുക. ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത, PSC അടക്കം ഇഗ്നോയുടെ കോഴ്സുകൾ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. UGC അംഗീകരിച്ച സർവകലാശാലകളിൽ നിന്നുള്ള യോഗ്യതകൾക്ക് കേരളത്തിലെ സർവകലാശാലകളിൽ നിന്നുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല എന്നുള്ള PSCയുടെ ഒരു സർക്കുലർ ഞാൻ താങ്കളെ ഈ സന്ദർഭത്തിൽ കാണിക്കുകയാണ്. വിവരാവകാശം അനുസരിച്ച് കിട്ടിയ ചോദ്യോത്തരം ആണ് ഇതിന്. 22/6/2022 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു വിവരാവകാശ രേഖയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം നൽകുന്നത് സംബന്ധിച്ച് ഒരു വ്യക്തിക്ക് നൽകിയ ഒരു വിവരമാണ്. UGC അംഗീകരിച്ച സർവകലാശാലകളിൽ നിന്നുള്ള യോഗ്യതകൾക്ക് കേരളത്തിലെ സർവകലാശാലകളിൽ നിന്നുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. അപ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള ഈ ഒരു പ്രോഗ്രാം താങ്കൾക്ക് ഒരു ആഡ് ഓൺ പ്രോഗ്രാം. താങ്കൾ ഇപ്പോൾ ഒരു ഡിഗ്രി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, PG ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം, ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം, അങ്ങനെ എല്ലാമുള്ള ഒരു താങ്കൾക്ക് ജോലി സാധ്യത കൂടുതലുള്ള ഒരു കോഴ്സ് ആണ് ഡിപ്ലോമ ഇൻ ഇവന്റ് മാനേജ്മെന്റ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ, ഈ വിശദീകരണം താങ്കൾ മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്യുക. അത് ഏറ്റവും വലിയ ഒരു സർവീസ് ആയിരിക്കും, ഏറ്റവും വലിയ ഒരു സേവനമായിരിക്കും. അറിയാത്ത ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ്, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കാനും താങ്കൾക്ക് മനസ്സിലാക്കാനും M Notes സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വാക്കുകളാണ് എങ്കിൽ താങ്കൾക്ക് അതിന് വിലയേറിയ കമന്റുകൾ താങ്കൾ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോയിൽ എന്തെങ്കിലും താങ്കൾക്ക് തൃപ്തികരമായ സംഗതികൾ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ താങ്കൾക്ക് അഡ്മിഷനും ആവശ്യമാണ് എങ്കിൽ, ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കാവുന്നതാണ്. വീഡിയോയിലുള്ള 4 മൊബൈൽ നമ്പറിൽ ഏത് നമ്പറിലേക്ക് വേണമെങ്കിലും താങ്കൾക്ക് വാട്സാപ്പിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.